നമസ്കാരം, സിനിഫയലിലേക്ക് സ്വാഗതം. സിനിമയിലെ അത്ഭുതങ്ങളിലൊന്ന്, നീലമനുഷ്യരുടെ ഗ്രഹമായ പാൻഡോറയിലെ 3D കാഴ്ചകൾ കാട്ടി പ്രേക്ഷകനെ അത്ഭുതപ്പെടുത്തിയ ജെയിംസ് കാമറൂൺ ചിത്രം അവതാർ. ബിഗ് സ്ക്രീനിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒട്ടേറെ സിനിമകൾ ഉണ്ടായിട്ടും അവതാർ പോലെ ലോകത്തെ ഒന്നടങ്കം വിസ്മയിപ്പിച്ച ചിത്രം വളരെ ചുരുക്കമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന മായ കാഴ്ചകൾ ഒരുക്കാൻ പാൻഡോറയിലെ താമസക്കാർ വീണ്ടും എത്തുകയാണ്. എക്കാലത്തെ മികച്ച വിജയ ചിത്രങ്ങളിലൊന്നായ അവതാറിന്റെ രണ്ടാം ഭാഗം അവതാർ ദ വേ ഓഫ് വാട്ടർ ഈ വർഷം December 16 തിയേറ്ററുകളിലെത്തും. തന്റെ ഏറ്റവും വലിയ രണ്ട് പ്രണയങ്ങൾ സംയോജിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് സമുദ്ര പര്യവേഷണവും ഫീച്ചർ ഫിലിം മേക്കിംഗുമാണ്. പിന്നെ എന്തുകൊണ്ട് എനിക്ക് അത് ചെയ്തുകൂടാ എന്ന ചിന്തയാണ് കാമറൂണിനെ അവതാർ 2 കൊണ്ടെത്തിച്ചത്. വളരെ കാലമായി സമുദ്ര സംരക്ഷണത്തിനായി വാദിച്ചിരുന്ന കാമറൂൺ 2012 ലോകത്തിലെ ഏറ്റവും ആഴമുള്ള മേഖലയായ മരിയാന ട്രെഞ്ചിന്റെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്ത് റെക്കോർഡും സൃഷ്ടിച്ചിരുന്നു. അവതാർ 2 മാത്രമല്ല, 3, 4 ഭാഗങ്ങളും താമസിയാതെ തിയേറ്ററുകളിലെത്തും. ആദ്യത്തെ ഭാഗത്തേക്കാൾ ഒരുപാട് മേലെയാണ് രണ്ടാം ഭാഗത്തിന്റെ പ്രതീക്ഷകൾ എന്നതിനാൽ വളരെ പ്രയത്നിച്ചാണ് കാമറൂൺ തുടർ ഭാഗങ്ങൾ ഒരുക്കുന്നത്. കൂടുതൽ കഥാപാത്രങ്ങൾ, പുതിയ ജീവികൾ, ആവാസ വ്യവസ്ഥ, പുതിയ സംസ്കാരം എന്നിവ ഈ 4 ഭാഗങ്ങളിലും ആവിഷ്കരിക്കുന്നുണ്ട്. മനുഷ്യരും വിദൂരഗ്രഹമായ പാൻഡോറയിലെ 10 ഉയരത്തിൽ മനുഷ്യ സദൃശ്യമുള്ള ആദിമവർഗമായ നവീവംശക്കാരും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥ പറഞ്ഞ അവതാർ 2009 ആദ്യമായി വെള്ളിത്തിരയിലെത്തുന്നത്. ഇതിന്റെ തുടർച്ചയാണ് അവതാർ 2. സാം വാത്തിങ്ടൺ, സോ സൽസാന, സ്റ്റീഫൻ ഹാങ്, മാർക്ക് ജെറാൾഡ്, ക്ലിഫ് കർട്ടിസ്, കേറ്റ് വിൽസൺ എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. അവതാറിന്റെ ആദ്യ ഭാഗം കാടുകളെക്കുറിച്ചും വനനശീകരണത്തെക്കുറിച്ചും ആയിരുന്നുവെങ്കിൽ പുതിയ ചിത്രം കടലിനുള്ള ഒരു പ്രണയ ലേഖനമാണ്. 2012 കാമറൂൺ അവതാറിന്റെ രണ്ടാം ഭാഗം പ്ലാൻ ചെയ്തു തുടങ്ങിയത്. 2013 തിരക്കഥ എഴുതാൻ ഒരു ടീമിനെ ബന്ധപ്പെടുകയും ചെയ്തു. അവർ പാൻഡോറയിലെ വൈവിധ്യമാർന്ന ഭൂമിശാസ്ത്രത്തിലുടനീളം വ്യാപിക്കുന്ന 4 കഥകളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. അവതാർ 1 കഥ 2154 നടന്നതെങ്കിൽ അതുകഴിഞ്ഞ് ഏകദേശം 14 വർഷങ്ങൾക്ക് ശേഷം സൈനികൻ ജെയ്ക്ക് സള്ളിയും നെയ്ത്രിയും അവരുടെ കുട്ടികളും അടങ്ങുന്ന കുടുംബത്തെ കേന്ദ്രീകരിച്ചാണ് അവതാർ 2. സാം വാത്തിങ്ടൺ എന്ന ഓസ്ട്രേലിയൻ നടനാണ് കഥാനായകനായ ജെയ്ക്ക് സള്ളിയെ അവതരിപ്പിക്കുന്നത്. നായിക നെയ്ത്രിയായി സോയിസ് സൽദാനയും എത്തുന്നു. വർഷങ്ങളോളം നീണ്ട സാങ്കേതിക ഗവേഷണവും അഭിനേതാക്കളുടെ പരിശീലനവും കഴിഞ്ഞതിനു ശേഷം വെള്ളത്തിനടിയിലായിരുന്നു അവതാർ 2 ചിത്രീകരണം. ഒരു നേവി സെയിലിനെ പോലും അമ്പരപ്പിക്കുന്ന തരത്തിൽ പ്രേക്ഷകരെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ കഴിയുന്ന സാങ്കേതികത്വം ചിത്രത്തിനുണ്ട്. ഒറ്റവാക്കിൽ ഒരു ജലവിസ്മയം. കടലിനടിയിൽ ഒരു ചിത്രം സജ്ജീകരിക്കുക എന്നത് ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ്. അവതാറിന്റെ ആദ്യ ഭാഗത്തിന് വേണ്ടി രൂപകൽപ്പന ചെയ്ത നൂതനമായ പെർഫോമൻസ് ക്യാപ്ചർ രണ്ടാം ഭാഗത്തിനായി വെള്ളത്തിനടിയിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതായിരുന്നില്ല. വെള്ളത്തിനടിയിലായിരിക്കുമ്പോൾ അഭിനേതാക്കളുടെ ഏറ്റവും ചെറിയ ചലനങ്ങളും ഭാവങ്ങളും പോലും കൃത്യമായി ഒപ്പിയെടുക്കണമെങ്കിൽ നൂതന മാർഗം തന്നെ വേണം. ഇതിനായി കാമറൂണും സംഘത്തിനും പുതിയൊരു മാർഗം രൂപപ്പെടുത്തേണ്ടി വന്നു. വിഷ്വൽ ഇഫക്റ്റിന്റെ കാര്യത്തിൽ പലതവണ ഓസ്കാർ പെരുമയുള്ള കമ്പനിയായ ബെറ്റ ഡിജിറ്റലിന്റെ കലാകാരന്മാർ ആ ഫുട്ടേജ് അനിമേറ്റ് ചെയ്തു. പെർഫോമൻസ് ക്യാപ്ചർ ചിത്രീകരണത്തിന്റെ ഭൂരിഭാഗവും നടന്നത് പ്രത്യേകം നിർമ്മിച്ച 9 ലക്ഷം ഗാലൻ വെള്ളം ഉൾക്കൊള്ളുന്ന ഒരു ടാങ്കിലാണ്. കടലിന്റെ ചുഴികളും തിരമാലകളും സൃഷ്ടിച്ചതും ഇതേ ടാങ്കിലാണ്. സങ്കീർണമായ പെർഫോമൻസ് ക്യാപ്ചർ സീനുകൾക്കായി വെള്ളത്തിനടിയിലും നൃത്തം ചെയ്യാനും ജിംനാസ്റ്റിക് നടത്താനും വൈദഗ്ധ്യമുള്ളവരെ കാമറൂൺ കൊണ്ടുവന്നു. അഭിനേതാക്കളിൽ പലരും സ്കൂബ സർട്ടിഫിക്കേഷൻ നേടിയവരായിരുന്നു. ഹവായയിലെ മാൻഡ തിരണ്ടികൾക്കൊപ്പം ഡൈവ് ചെയ്യാനുള്ള ഒരു ഫീൽഡ് ട്രിപ്പും അവർ നടത്തി. എന്നാൽ ശ്വാസം വിടുമ്പോഴുള്ള കുമിളകളും സ്കൂബ ഡൈവിംഗിലെ ബുദ്ധിമുട്ടുകളും ക്യാപ്ചർ പ്രക്രിയയെ തടസ്സപ്പെടുത്തുമായിരുന്നു. അതിനാൽ ഓരോ നടനും പ്രൊഫഷണൽ മുങ്ങൽ വിദഗ്ധരുമായി ചേർന്ന് പരിശീലനം നടത്തി മിനിറ്റുകളോളം ശ്വാസം പിടിച്ചു കിടക്കാനുള്ള കഴിവ് സമ്പാദിച്ചു. 1832 കോടിയോളം മുതൽ മുടക്കിൽ നിർമ്മിച്ച ചിത്രം 3D ആയിരിക്കും റിലീസിനെത്തുക.
20th സെഞ്ചുറി സ്റ്റുഡിയോസും ലൈറ്റ് സ്റ്റോം എന്റർടൈൻമെന്റും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. സൂപ്പർ ഹീറോകളുടെയും വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളുടെയും ഇക്കാലത്ത് 13 വർഷത്തിനു ശേഷം ഇന്നും തന്റെ ആശയപരമായ വിദൂരഗ്രഹങ്ങളും സാഹസികതയും പ്രേക്ഷകരെ വിസ്മയിപ്പിക്കുമെന്ന പ്രതീക്ഷയിലാണ് ക്യാമറോൺ. നിലവിൽ ലോകത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രവും അവതാർ തന്നെയാണ്. അവതാർ 3 2024 ഡിസംബർ 20-നും 4th part 2026 December 18-നും 5th part 2028 December 22-നും എത്തും. ഈ കണ്ടതൊന്നുമല്ല ഇനി കാണാനിരിക്കുന്നതാണ് ദൃശ്യവിസ്മയത്തിന്റെ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റുമില്ല. അവതാർ ഫ്രാഞ്ചൈസിയിലൂടെ എന്തെല്ലാം റെക്കോർഡുകൾ ജെയിംസ് ക്യാമറൂൺ എന്ന സംവിധായകന് മുന്നിൽ കടപുഴകി വീഴുമെന്നും പുതിയതായി എന്തെല്ലാം നേട്ടങ്ങൾ അയാൾ സ്വന്തം പേരിനൊപ്പം എഴുതി ചേർക്കുമെന്നും കാത്തിരുന്നു തന്നെ കാണാം.